ഇടുക്കി നാരകക്കാനത്ത് വീട്ടമ്മ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടത് കൊലപാതകമെന്ന് പോലീസ്. കുമ്പിടിയാമാക്കൽ ചിന്നമ്മ ആന്റണിയാണ് ഇന്നലെ മരിച്ചത്. ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നെന്നായിരുന്നു പ്രാഥമിക നിഗമനം. വീടിനുള്ളിൽ നിന്ന് രക്തം കണ്ടെത്തിയതോടെയാണ് സംശയമുണ്ടായത്. ആസൂത്രിതമായ കൊലപാതകമെന്ന നിഗമനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് വി യു കുര്യാക്കോസ് പറഞ്ഞു. കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഇപ്പം നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയ റിസൾട്ട് കിട്ടിയതിന് ശേഷമേ നമുക്കതിൻ്റെ ഒരു കൺക്ലൂസീവായിട്ടുള്ള പോകാറുള്ളൂ. എന്നാലും പല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ഞങ്ങൾ ഓഫീസേഴ്സുമായി ഡിസ്കസ് ചെയ്തു. അതെല്ലാം തുടർന്ന് അന്വേഷണത്തിൽ നടത്തി ബാക്കി തീരുമാനിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷമേ കൊലപാതകമാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പല സംശയങ്ങളും ഉണ്ട്. അതെല്ലാം ദൂരീകരിക്കേണ്ടിയിരിക്കുന്നു. അതിന് ശേഷമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, എന്താണ് ഇതിൽ സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഇന്നലെ വൈകിട്ടാണ് ഈ ഈ വളരെ പ്രമാദമായ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏറെ ദുരൂഹത നിലനിൽക്കുന്ന ഒരു മരണമാണ് ഇവിടെ ഇടുക്കിയിലെ നാരേക്കാനത്ത് കുമ്പിയാമക്കൽ ചിന്നമ്മയുടെ മരണത്തോടുകൂടെ പുറത്തേക്ക് വരുന്നത്. പ്രാഥമിക നിഗമനത്തിൽ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ലീക്ക് ചെയ്ത് അപകടമുണ്ടായി എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിഗമനം. എന്നാൽ ഇന്ന് പോലീസ് വിശദമായ പരിശോധനകൾ സ്ഥലത്ത് നടത്തി. ഇടുക്കി എസ് പി, ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് നേതൃത്വത്തിലുള്ള വലിയ സംഘമാണ് ഇന്ന് സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയത്. മുറികളിൽ പലയിടങ്ങളിൽ നിന്നും രക്തക്കറകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്യാസ്, അടുക്കളയിൽ ഗ്യാസ് പടർന്നതിന്റെ ഭാഗമായിട്ട് വീടിനോ അതേപോലെ വീട്ടുപകരണങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള നാശവും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ പോലീസിനെ വലിയ സംശയം പോലീസിന് ഉണ്ടാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും കൊലപാതകം എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ കൂടി ഏറെ സംശയങ്ങൾക്ക്, പോലീസിന് ഏറെ ഇക്കാര്യത്തിൽ ഏറെ സംശയങ്ങൾക്കുള്ള സാഹചര്യമാണ് ആ വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും സ്ഥിരീകരിക്കാൻ കഴിയുക എന്നാണ് പോലീസ് സൂപ്രണ്ട് നമ്മളോട് പറയുന്നത്. എന്നാൽ വലിയ സംശയങ്ങൾ ഇക്കാര്യത്തിൽ, വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് നിയോഗിച്ചിട്ടുണ്ട്. അവർ വരും ദിവസങ്ങളിൽ സമീപത്തുള്ള ആളുകളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലേക്കാണ് നീങ്ങുന്നത്. ധന്യ, നന്ദി.